ഹലോ വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ മണി മാത്സ് പണവിനിമയത്തിന്റെ അഞ്ചാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ നാല് പാർട്ടിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്തായിരുന്നു നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് സാധാരണ പലിശ കൂട്ടുപലിശ അവ തമ്മിലുള്ളൊരു വ്യത്യാസങ്ങളൊക്കെ കണ്ടു പിന്നെ കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആദ്യത്തെ ആക്ടിവിറ്റിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത പോർഷനാണ് നോക്കാൻ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞായിരുന്നു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അല്ലേ നമുക്ക് ഒരു ഫോർമുലയൊക്കെ പറഞ്ഞായിരുന്നു ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അത് കൂട്ടി കൂട്ടിയായിരുന്നു നമ്മൾ അവസാനം കിട്ടുന്ന തുക കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ട് കാണും അല്ലേ അത് കുറച്ച് പാടാണ് കുറച്ച് ചിന്തിക്കണം തെറ്റിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഈസി മെത്തേഡുമായിട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ന് നമ്മളതാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു പ്രോബ്ലം നമ്മൾ സുമേഷിൻ്റെ ഒരു പ്രോബ്ലം ചെയ്തായിരുന്നു അല്ലേ ഫസ്റ്റ് പാർട്ടിലുള്ളൊരു പ്രോബ്ലമാണ് സുമേഷിൻ്റെ ഒരു പ്രോബ്ലം അതൊന്ന് നോക്കാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വെച്ചുള്ളൊരു പ്രോബ്ലമാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ സുമേഷ് ബാങ്കിൽ 10,000 രൂപ നിക്ഷേപിച്ചു എത്രയാണ് 10,000 രൂപ നിക്ഷേപിച്ചു ഓക്കെ സുമേഷിന് ബാങ്കിൽ നിന്ന് 10% ഇൻട്രസ്റ്റ് ആണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എത്ര പെർസെൻറ്റേജ് ആണ് 10% ആണ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് അത് 2 ഇയേഴ്സിലേക്കാണ് സുമേഷ് നിക്ഷേപിച്ചിരിക്കുന്നത് ഓക്കെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് നിരക്കിലാണ് കൂട്ടുപലിശ നിരക്കിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത് 10,000 രൂപ 10% ഇൻട്രസ്റ്റിൽ 2 വർഷത്തേക്ക് അപ്പോൾ 2 വർഷം കഴിയുമ്പോൾ നമ്മുടെ സുമേഷിന് എത്ര രൂപ കിട്ടും ഈ പ്രോബ്ലം നമ്മൾ നേരത്തെ ചെയ്തതാണ് കേട്ടോ ഇത് പറഞ്ഞിട്ട് നമുക്ക് അനത്തർ മെത്തേഡ് പറയാം ഇത് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് ആദ്യം നമ്മൾ ആദ്യത്തെ 1 വർഷം സുമേഷിന് എത്ര പലിശ കിട്ടുമെന്ന് കണ്ടുപിടിക്കും അല്ലേ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മളുടെ പഴയ ഫോർമുല വെച്ച് തന്നെ ഓർക്കുന്നുണ്ടോ PRN/100 ഉപയോഗിച്ച് കണ്ടുപിടിക്കും പി എന്താ നമ്മൾ നിക്ഷേപിച്ച എമൗണ്ട് 10,000 rupees into 10 into 2 ഇയേഴ്സ് ആണ് പക്ഷേ നമ്മൾ എത്രയാണ് ഇവിടെ എഴുതേണ്ടത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റിൽ ആദ്യത്തെ 1 വർഷത്തെ പലിശയാണ് നമ്മൾ ആദ്യം കണക്കാക്കുന്നത് സോ ദിസ് ഇസ് 1/100 0 0 ക്യാൻസൽ നമുക്ക് കിട്ടുന്നത് 1,000 എന്നാണ് അതായത് ആദ്യത്തെ 1 വർഷത്തെ പലിശയാണ് ഈ 1,000 എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആദ്യത്തെ 1 വർഷം പലിശ ഇത്രയും രൂപ കിട്ടിയാൽ 1 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ സുമേഷിന് എത്ര രൂപയുണ്ട് 10,000 രൂപ ഓൾറെഡി പുള്ളിക്കാരൻ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടത്തിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ 1,000 രൂപ പലിശയും കൂടെ കിട്ടി ആഫ്റ്റർ 1 ഇയർ എന്ന് എഴുതിയേക്കാം ആഫ്റ്റർ 1 ഇയർ ഓക്കെ 10,000 കൂടുതൽ 1,000 രൂപയും കൂടെ കൂടുതൽ കിട്ടി അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ എത്ര രൂപയുണ്ട് 11,000 rupees ഉണ്ടല്ലേ 10,000 ഉണ്ടായിരുന്നു അതുപോലെ 1,000 രൂപ ഇപ്പോൾ ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടിയപ്പോൾ സുമേഷിൻ്റെ കയ്യിൽ ഇപ്പോൾ 11,000 rupees ഉണ്ട് ഇനി 1 വർഷത്തെ അല്ലേ ആയുള്ളൂ അടുത്ത വർഷത്തെ കണ്ടുപിടിക്കണം അല്ലേ അടുത്ത വർഷത്തെ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം വീണ്ടും അടുത്ത വർഷം എത്ര രൂപ ഇൻട്രസ്റ്റ് കിട്ടും നോക്കണം അപ്പോൾ വീണ്ടും നമ്മൾ നമ്മളുടെ ഫോർമുല ആയിട്ടുള്ള PRN/100 ഈസ് ഈക്വൽ ടു ഇവിടുത്തെ പി എന്താണ് ഈ 10,000 ആണോ അല്ല 1 വർഷം കഴിഞ്ഞപ്പോൾ സുമേഷിൻ്റെ അക്കൗണ്ടിൽ ഇത്രയും ഉണ്ട് എമൗണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ പി അപ്പോൾ 11,000 ആണ് നമ്മളുടെ പി ഇൻറ്റു ആർ എന്താ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് ഈസ് 10 into എൻ എത്രയാ 2 ഇയേഴ്സ് ആയിരുന്നു ഇവിടെ നമ്മൾ 1 വർഷത്തെ കണ്ടുപിടിച്ചു അപ്പോൾ അടുത്ത വർഷം അപ്പോൾ വീണ്ടും 1/100 0 0 ക്യാൻസൽ എത്ര വരും 1,100 rupees രണ്ടാമത്തെ വർഷം ഇത്രയും രൂപയാണ് സുമേഷിന് പലിശ കിട്ടിയേക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 2 വർഷത്തിന് ശേഷം ആഫ്റ്റർ 2 ഇയേഴ്സ് സുമേഷ് വന്ന് പൈസ എടുക്കാൻ വരുക അപ്പം സുമേഷിൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഓൾറെഡി 1 വർഷം കഴിഞ്ഞപ്പോൾ സുമേഷിൻ്റെ അക്കൗണ്ടിൽ 11,000 rupees ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ 1 വർഷം കഴിഞ്ഞപ്പോൾ ഇത്രയും രൂപയുണ്ടായിരുന്നു വീണ്ടും 1 വർഷം കൂടെ ഉണ്ട് ആ 1 വർഷത്തെ പലിശയായിട്ടുള്ള ഈ 1,100 കൂടെ ചേർത്ത് ഇപ്പോൾ സുമേഷിൻ്റെ കയ്യിൽ എത്ര രൂപയുണ്ട് 0 0 1 2 1 ശരിയല്ലേ ഇത്രയും രൂപയാണ് സുമേഷിന് ഉള്ളത് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ കണ്ടുപിടിച്ച് ഇവിടെ കൂട്ടി കുറച്ച് ഒക്കെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു പിന്നെ കൂട്ടി ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു എമൗണ്ടിൽ എത്തിച്ചേർന്നത് അല്ലേ ഇത്രയും സ്റ്റെപ്സ് കടന്നിട്ടാണ് നമ്മൾ എത്തിച്ചേർന്നത് അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾ ഓർത്തിരിക്കണേ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,100 rupees ആണ് 12,100 rupees ഇനി നമുക്ക് പറഞ്ഞായിരുന്നു നമ്മളിന്ന് പുതിയൊരു മെത്തേഡാണ് പഠിക്കാൻ പോകുന്നതെന്ന് അതെന്താണെന്ന് നോക്കാം അപ്പോൾ നമ്മളുടെ സുമേഷിൻ്റെ പ്രോബ്ലത്തിൽ നമ്മൾ പഴയ മെത്തേഡിൽ ചെയ്തപ്പോൾ നമുക്ക് 2 വർഷം കഴിയുമ്പോൾ സുമേഷിന് 12,100 rupees കിട്ടും എന്ന് മനസ്സിലായി
ഇനി നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ പുതിയൊരു മെത്തേഡാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ആ മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം അതിൽ പറയുന്നത് എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമുലേനെ കുറിച്ചിട്ടാണ് കേട്ടോ എ എന്ന് പറയുന്നത് എമൗണ്ട് എത്ര എമൗണ്ട് ആണ് കിട്ടുന്നത് എന്ന് കണ്ടുപിടിക്കാൻ നമുക്കുള്ള ഫോർമുലയാണ് പി ഇൻടു 1 പ്ലസ് ആർ ബൈ 100 ഓൾ റേസ് ടു എൻ നമ്മുടെ പഴയ ആൾക്കാർ തന്നെയാണ് പി ഉണ്ട് ആർ ഉണ്ട് എൻ ഉണ്ട് ഈ എ എന്ന് പറഞ്ഞ ആൾ മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ എ എന്ന് പറയുന്ന ആളാരാ എ എന്ന് പറയുന്ന ആളാണ് നമ്മുടെ എമൗണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട എമൗണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ ഫോർമുല വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പി എന്തായിരുന്നു നമ്മൾ നിക്ഷേപിക്കുന്ന തുക അല്ലെങ്കിൽ നമ്മളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് പിന്നെ ആർ എന്തായിരുന്നു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതായത് ക്വസ്റ്റ്യനിൽ ഒരു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടൊരു സംഖ്യ തന്നിട്ട് കാണും അതാണ് നമ്മളുടെ ആർ ഇനി എൻ എന്താണ് എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇയേഴ്സ് എത്ര നാളത്തേക്കാണ് ഇടുന്നത് അതാണ് എൻ ഇനി നമ്മുടെ സുമേഷിൻ്റെ പ്രോബ്ലം നമുക്കൊന്നുകൂടി ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളുടെ പി എന്തായിരുന്നു സുമേഷിൻ്റെ പ്രോബ്ലത്തിൽ 10,000 rupees ആയിരുന്നു അല്ലേ 10,000 ആയിരുന്നു നമ്മളുടെ പി ആർ എന്തായിരുന്നു എന്ന് ഓർക്കുന്നുണ്ടോ ആർ 10% ആയിരുന്നു അതുപോലെ എൻ എന്ന് പറയുന്നത് 2 years ആയിരുന്നു അല്ലേ ഇനി നമുക്ക് പെട്ടെന്ന് എമൗണ്ട് കണ്ടുപിടിക്കാം എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക എ ഇസ് ഈക്വൽ ടു പി എന്താണ് 10,000 ശരിയല്ലേ 10,000 × 1 + r r എന്ന് പറയുന്നത് 10/100 ഓൾ റേസ് ടു എൻ എൻ എന്ന് പറയുന്നത് 2 ക്ലിയർ ആയോ ഈ സ്റ്റെപ്പ് ഓരോ ആൾക്കാരെയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 10,000 ഇങ്ങനെ അങ്ങ് നിർത്തി ഇൻ ടു ഇവിടുത്തെ ഒരു സീറോയും ഈ ഒരു സീറോയും കൂടി അങ്ങ് വെട്ടിപ്പോയി ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 10 ഉണ്ടല്ലോ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 10 ഇവനെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 10 × 1 എത്രയാണ് 10 ആണ് 10 + ഇവിടെ കിടക്കുന്ന ആളാരാ 1 ആണ് ഇവിടുത്തെ 0 വിട്ടിപ്പോയി അപ്പോൾ 1 ഉള്ളൂ ഡിവൈഡഡ് ബൈ ഇനി ഇവിടുത്തെ ഒരു 0 വിട്ടിപ്പോകുമ്പോൾ ഇവിടെ 10 ഉള്ളൂ ഓൾ സ്ക്വയർ എന്ന് കിട്ടും ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 10,000 ഈ 10,000 അങ്ങനെ തന്നെ എഴുതി ഇൻ ടു 10 + 1 = 11/10 ഓൾ സ്ക്വയർ ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്ര സ്റ്റെപ്പ് ഒന്നും എഴുതി നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ ഇത് ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത്ര സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു തരുന്നത് ഇനി ഇത് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ 11/10 2 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ് അല്ലേ അപ്പോൾ 10,000 അങ്ങനെ തന്നെ കിടന്നു 10,000 × 11/10² എന്ന് പറയുന്നത് 11/10 × 11/10 അല്ലേ ഇവിടെ ഒരു സീറോയും ഈ സീറോയും കൂടെ ക്യാൻസലായിപ്പോയി ഈ ഒരു സീറോയും ഈ ഒരു സീറോയും കൂടെ ക്യാൻസലായിപ്പോയി ബാക്കി നമുക്കിനി ബാക്കി എന്തൊക്കെയാ ഉള്ളത് 100 × 11 × 11 നമുക്കറിയാം 11 × 11 എന്താ 121 ആണ് ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ 11 × 11 എന്ന് പറയുന്നത് 121 ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും 121 × 1 എന്ന് പറയുന്നത് 121 തന്നെയാണ് പിന്നെ എത്ര 0 ഉണ്ട് 2 0 കൂടെ നമുക്ക് കിട്ടിയത് എത്രയാണ് 12,100 അത് തന്നെയല്ലായിരുന്നോ മുമ്പേ നമ്മൾ ആ നീട്ട് ചെയ്ത പ്രോബ്ലത്തിനും കിട്ടിയ ആൻസർ കണ്ടോ എത്ര പെട്ടെന്നാണ് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട് കിട്ടിയെന്ന് നോക്കിക്കേ അതാണ് നമ്മുടെ ഈസി മെത്തേഡ് അപ്പോൾ ഈ ഒരു ഫോർമുല നിങ്ങൾ ഓർത്തിരിക്കണം മുമ്പേ നമ്മൾ കഴിഞ്ഞ വീഡിയോ വരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ഫോർമുല ഏതായിരുന്നു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ടായിരുന്നു അതേതായിരുന്നു PRN/100 ഇപ്പം നമ്മൾ പഠിച്ചേക്കുന്ന വേറൊരു ഫോർമുല എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് വരുന്ന പ്രോബ്ലത്തിൻ്റെ എമൗണ്ട് എത്ര ഇത്ര വർഷം കഴിയുമ്പോൾ എത്ര എമൗണ്ട് കിട്ടും എന്ന് പറഞ്ഞല്ലേ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് അപ്പോൾ ആ എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുലയാണ് P × 1 + r/100 ഓൾ റേസ് ടു എൻ ക്ലിയർ ആയല്ലോ ഇനി നമ്മുടെ ടെക്സ്റ്റിലത്തെ പ്രോബ്ലം കൂടെ ചെയ്ത് കഴിയുമ്പം കുറച്ചും കൂടെ ക്ലിയർ ആവും കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലത്തെ പ്രോബ്ലം ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ടെക്സ്റ്റിലത്തെ പ്രോബ്ലം ചെയ്യാം നിങ്ങളുടെ പേജ് നമ്പർ 92 പ്രോബ്ലമാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം ഓക്കെ പേജ് നമ്പർ 92 ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനസ് ഡെപ്പോസിറ്റഡ് 20,000 rupees ഇൻ എ ബാങ്ക് വിച്ച് പേയ്സ് 6% ഇൻട്രസ്റ്റ് കോമ്പൗണ്ടഡ് ആനുവലി ഹൗ മച്ച് വുഡ് ഹി ഗെറ്റ് ബാക്ക് ആഫ്റ്റർ 3 years എന്താണ് ചോദിച്ചിരിക്കുന്നത് 6% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ അനസ് 20,000 രൂപ നിക്ഷേപിച്ചു 3 വർഷത്തിന് ശേഷം അനസിന് ലഭിക്കുന്ന തുക എത്ര ഇതാണ് ക്വസ്റ്റ്യൻ ഓക്കെ അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മൾ നേരത്തെ പറയുന്നത് പോലെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ ഒന്നെടുത്ത് എഴുതി നോക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്കുള്ള ഒരു വഴി കിട്ടും ഓക്കെ അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് തന്നേക്കുന്നത് നമ്മളുടെ പി തന്നിട്ടുണ്ടല്ലേ പി എന്ന് പറയുന്നത് നമ്മൾ നിക്ഷേപിക്കുന്ന തുക അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന തുക അതാണ് നമ്മളുടെ പി
അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് അവിടെ ഇവിടെ എത്രയാണ്? അനസ് നിക്ഷേപിച്ചത് 20,000 രൂപയാണ്. 20,000 rupees ആണ് അനസ് നിക്ഷേപിച്ചത്. അപ്പോൾ നമുക്ക് പി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ആറ് വേണം അല്ലേ? ആറെന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? ഞാൻ പറഞ്ഞു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ ഒരു പെർസെൻറ്റേജിൻ്റെ കൂടുതൽ എഴുതുന്ന നമ്പറാണ്. അപ്പോൾ ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണ്? യെസ് 6% ആണ്. ഓക്കെ, ഇനി പറഞ്ഞേക്കുന്നത് എൻ ആണ്. നമുക്കിനി എൻ അല്ലേ വേണ്ടത്? എത്ര വർഷത്തേക്കാണ്? നമ്പർ ഓഫ് ഇയേഴ്സ്. എത്ര വർഷത്തേക്കാണ്? 3 വർഷത്തേക്ക്. കിട്ടിയല്ലോ, നമുക്ക് പി കിട്ടി, ആറ് കിട്ടി, എൻ കിട്ടി. ഇനി എന്നാ നമ്മളോട് പറഞ്ഞേക്കുന്നത്? ചോദിച്ചേക്കുന്നത് എന്താ? 3 വർഷത്തിന് ശേഷം അനസിന് എത്ര രൂപ കിട്ടും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എമൗണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമ്മളുടെ ഫോർമുല എന്തായിരുന്നു? A=P×1+R/100 ഓൾ റേസ് ടു n. ഇത് കുറച്ച് പാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ 2-3 പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ യൂസ്ഡ് ആകും കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതി 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 അങ്ങ് പഠിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നിങ്ങൾ ആരും കേട്ടിരുന്ന് പഠിക്കരുത്. കേട്ടിരുന്ന് പഠിച്ചാൽ ഇപ്പം മാത്രം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും, പിന്നെ അത് മറന്നു പോകും. നിങ്ങൾ പേപ്പറിൽ എൻ്റെ ഒപ്പം ചെയ്ത് വരണം കേട്ടോ, എങ്കിലേ നിങ്ങൾക്കിത് തറോ ആയിട്ട് മനസ്സിൽ ഓർത്തിരിക്കാൻ പറ്റത്തുള്ളൂ. സോ A=P×1+R/100 ഓൾ റേസ് ടു n, that is equal to P എന്ന് പറയുന്നത് 20,000. This is 20,000 × 1+R എത്രയാണ്? 6/100 ഓൾ റേസ് ടു n എത്രയാണ്? This is 3 അല്ലേ? ഇനി ഒരിക്കലും ഇവരെയും ഇവരെയും കൂടെ ഈ സീറോസിനെ തമ്മിൽ വെട്ടിക്കളഞ്ഞേക്കരുത് കേട്ടോ. അത് അങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചേക്കരുത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. പിന്നെ എന്താ നമ്മളിനി ചെയ്യുന്നത്? This is 20,000 × 1+ 6/100. മുമ്പേ ചെയ്തപോലെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ 100 × 1 എന്ന് പറയുന്നത് 100. 100+6 എത്രയാണ്? 106 അല്ലേ? 106/100 ഓൾ ക്യൂബ്. ഇതിൻ്റെ അർത്ഥം എന്താ? 106/100 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നാണ്. ഇനി നമുക്ക് ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്യാം. 20,000 × ഇനി 106/100 കണ്ടോ, ഈ ഒരു വാല്യൂനെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇവിടെ 100 ന് 2 സീറോസ് ആണുള്ളത് അല്ലേ? അപ്പോൾ 2 സീറോ ഉള്ളത് കൊണ്ട് ഈ 106 റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് മാറ്റിയിട്ട് പോയിൻ്റ് ഇടുക. അതാണ് ആ വാല്യൂവിൻ്റെ തുക എന്ന് പറയുന്നത്. സോ this is 1.06 എന്നാകും ഈ 100 മാറ്റിക്കഴിയുമ്പോൾ. ഡിവൈഡഡ് ബൈ 100 100 ന് 2 0 ഉള്ളത് കൊണ്ട്, 2 സീറോസ് ഉള്ളത് കൊണ്ട് റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് മാറ്റിയിട്ട് പോയിൻ്റ് ഇടുക. സോ this is 1.06 ഓൾ ക്യൂബ്. ക്ലിയർ ആണോ? That is equal to 20,000 അങ്ങനെ തന്നെ നിപ്പുണ്ട്. 20,000 നമുക്ക് 20,000 × 1.06 ഓൾ ക്യൂബ്, അതായത് 1.06 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ, അതെത്രയാണ് കിട്ടുന്നതെന്ന് അറിയാവോ? ഇത് നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 1.191016 എന്നാണ്. ഇനി ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 23,820.32 എന്നാണ്. ഓക്കെ, കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി കേട്ടോ. 1.06 × 1.06 × 1.06 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണിത്. അത് 20,000 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇനി ഇവിടെ തൊട്ട് നിങ്ങൾക്ക് ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ ചെയ്യാനുള്ളൊരു മെത്തേഡെന്ന് പറഞ്ഞാൽ, ഇവിടം വരെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇവിടം വരെ അങ്ങനെ തന്നെ ചെയ്തു വരിക. ഇനി 106/100 ഇല്ലേ, ഒന്നുകൂടെ എഴുതി പോകാം. 20,000 × 106/100 ഓൾ ക്യൂബാണ്, അതായത് 3 തവണ മൾട്ടിപ്ലൈ ചെയ്യുക. × 106/100 × 106/100 ഓക്കെ, 3 തവണ മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ എത്ര പൂജ്യം ക്യാൻസൽ ചെയ്ത് പോകും? ഇവിടെ 4 പൂജ്യം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ 4 പൂജ്യവും നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ കിട്ടും. ഓക്കെ, 4 പൂജ്യം കട്ട് ചെയ്ത് പോയി, ഇങ്ങനെ കിട്ടി. That is equal to. ഇനി ബാക്കിയുള്ള വാല്യൂസ് എന്തൊക്കെയാണ്? ഇവിടെ ഒരു 100 കിടപ്പുണ്ട് എന്നോർത്തോണം. ബാക്കി ഇവിടെ എല്ലാം 1 ആയി പോയിട്ടുണ്ട്. സോ this is 2 × 106 × 106 × 106 ഒരു 100 കൂടെ ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? സോ ഇവിടെ നോക്കിക്കേ, നമുക്കിവിടെ ഇവിടെ ഉള്ളത് 2 × 106 × 106 × 106 / 100 എന്നാണ്. ഇവിടുത്തെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ 106 × 106 നമുക്ക് 106² എന്ന് പറയാമല്ലോ. അതൊന്ന് ഐഡൻറ്റിറ്റീസ് വെച്ച് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ 106 എന്ന് പറയുന്നത് 100+6 അല്ലേ, 100+6 അല്ലേ, 106. ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു ഓൾ സ്ക്വയർ. അപ്പോൾ നമുക്കിത് എന്തിൻ്റെ ഫോം കിട്ടി? A+B ഓൾ സ്ക്വയറിൻ്റെ ഫോം കിട്ടി.
എ പ്ലസ് പി ഹോൾ സ്ക്വയർ എന്താണ് എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഹൺഡ്രഡ് സ്ക്വയർ അതാണ് ഈ ടെൻ തൗസൻഡ് ഹൺഡ്രഡ് സ്ക്വയർ പ്ലസ് ടു എ ബി ടു ഇൻറ്റു ഹൺഡ്രഡ് ഇൻറ്റു സിക്സ് അത് ചെയ്യുമ്പോൾ നമുക്ക് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് എന്ന് കിട്ടും പ്ലസ് ബി സ്ക്വയർ അതായത് സിക്സ് സ്ക്വയർ ദാറ്റ് ഈസ് തേർട്ടി സിക്സ് ഇത് പ്ലസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഈ കിടക്കുന്നത് ഇതിനെ വീണ്ടും വൺ നോട്ട് സിക്സ് ഒരു വൺ നോട്ട് സിക്സും കൂടി ഇല്ലേ ഇപ്പോൾ രണ്ട് വൺ നോട്ട് സിക്സേ ആയുള്ളൂ മൂന്നാമത്തെ വൺ നോട്ട് സിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ കിട്ടും ഓക്കെ വൺ വൺ നയൻ വൺ സീറോ വൺ സിക്സ് എന്നൊരു ആൻസർ കിട്ടും ആ ആൻസറിനെ വീണ്ടും നമുക്കിവിടെ ഒരു ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനുണ്ട് അതാണ് ഈ എഴുതി വെച്ചേക്കുന്നത് അങ്ങനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടു ത്രീ എയ്റ്റ് ടു സീറോ ത്രീ ടു അതാണ് ഇവിടുത്തെ ആൻസർ ടു ത്രീ എയ്റ്റ് ടു സീറോ ത്രീ ടു എന്നൊരു ആൻസർ കിട്ടും ഇതിനെ ഈ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്യാൻ മറന്നേക്കരുത് ഈ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ചെയ്യും ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ മുമ്പേ പറഞ്ഞു അല്ലേ ഡിവൈഡഡ് ബൈ ഹൺഡ്രഡ് ആകുമ്പോൾ ഹൺഡ്രഡിന് രണ്ട് സീറോസ് ആണുള്ളത് അപ്പോൾ ടു ത്രീ എയ്റ്റ് ടു സീറോ പോയിൻറ്റ് ത്രീ ടു എന്ന് വരും ഇത് ഇത് തന്നെയല്ലേ നമുക്കിവിടെ കിട്ടിയേക്കുന്ന ആൻസർ കണ്ടോ ഇത് കുറച്ചും കൂടെ ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ മെത്തേഡിൽ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ ഇപ്പോൾ ചെയ്തത് ഈ ഒരു ഈസി മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആയിരുന്നു നിങ്ങളുടെ പേജ് നമ്പർ നയൻറ്റി ടുവിൽ കിടക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സോ ഇനി നമുക്ക് അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏതെങ്കിലും പോർഷൻ മനസ്സിലാവാത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിലോ ഒക്കെ ധൈര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ പോയി കമൻറ്റ് ചെയ്തോളുക അതുപോലെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ സോ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പ്രോബ്ലംസുമായിട്ട് നമുക്ക് കാണാം അതുവരെയും ഗുഡ് ബൈ ചിൽഡ്രൻ